بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله وبركاته എല്ലാവരും ക്ലാസ്സിന് റെഡി ആയിട്ടിരിക്കല്ലേ ആ എല്ലാവരും ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടോ അതെ ഉസ്താദ് എല്ലാവരും എത്തിയിട്ടുണ്ട് എന്നാൽ നമുക്ക് ക്ലാസ് തുടങ്ങാം ആ ദുആ പറയൂ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ നൂറാനി ഖായിദ നൂറാനി ഖായിദ എന്താണ് നൂറാനി ഖായിദ പരിശുദ്ധ ഖുർആൻ പാരായണ പരിശീലനത്തിന്റെ പ്രാരംഭ ഹറങ്ങൾക്ക് ഖായിദ എന്ന് പറയുന്നു നമ്മൾ ഇതുവരെ മൂന്ന് ഹർക്കത്തുകൾ പഠിച്ചു ഫത്ഹ് കസ്ർ ലം അതിനുശേഷം നമ്മൾ സുക്കൂൻ പഠിച്ചു ആ സുക്കൂനിന്റെ ഉദാഹരണങ്ങളിൽ ഫത്ഹിനോടൊപ്പം സുക്കൂൻ വരുന്നതും കസറിനോടൊപ്പവും ലൊമ്മിനോടൊപ്പവും എല്ലാം സുക്കൂൻ വരുന്നതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സുക്കൂനുള്ള ഹംസ സുക്കൂനുള്ള ഹംസ ഹംസക്ക് സുക്കൂൻ വരുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട് അത് നമുക്ക് നോക്കാം കേട്ടോ ഹംസ ചിലപ്പോൾ അലിഫിൻ്റെ രൂപത്തിലും ചിലപ്പോൾ യാഇന്റെ രൂപത്തിലും മറ്റു ചിലപ്പോൾ വാവിന്റെ രൂപത്തിലും വരുന്നതാണ് ഹംസ എങ്ങനെയാണ് എഴുതുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ദാ ഇതുപോലെയാണ് ഹംസ എഴുതുന്നത് അത് ചിലപ്പോൾ അലിഫിനോടൊപ്പം വരും ചിലപ്പോൾ യാഇനോടൊപ്പം വരും ചിലപ്പോൾ വാവിനോടൊപ്പവും വരും അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ഇൻഷാല്ലാ പഠിക്കാം കേട്ടോ എല്ലാവരും ബോർഡിലേക്ക് നോക്കിക്കേ ഇത് ഏതാണ് അക്ഷരം എഴുതിയിരിക്കുന്നത് അതിനുശേഷം ഏതാക്ഷരം എഴുതിയിരിക്കുന്നത് ഹംസ ഇവിടെ ഹംസ ഏതക്ഷരത്തിൻ്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് ആ അലിഫിൻ്റെ രൂപത്തിലാണ് അല്ലേ അലിഫ് എഴുതി അതിന് മുകളിൽ ഹംസ ഇട്ടിരിക്കുകയാണ് ഇതിനെ നമ്മൾ അലിഫ് എന്ന് പറയുമോ ഹംസ എന്ന് പറയുമോ ആ ഇതിനെ അലിഫ് എന്നല്ല പറയുക ഹംസ എന്നാണ് പറയുക ഇനി നമുക്ക് എങ്ങനെയാണ് ഉച്ചരിക്കുന്നതെന്ന് നോക്കാം ബ ഹംസ ഫത്ഹ ബ ഇവിടെ ബ എന്ന് പറയില്ല ബ ചെറിയൊരു ഞെട്ടൽ ശബ്ദം പോലെയല്ലേ വരുന്നത് ഒന്ന് പറഞ്ഞ് ബ ഒന്ന് പറയൂ അടുത്ത അക്ഷരം നോക്കിക്കേ ഇതേതാണ് അക്ഷരം രണ്ടാമത്തേത് ചേർത്ത് വായിക്കൂ മാഷാല്ലാ യാ ഹംസ ഫത്ഹായ അടുത്ത ഉദാഹരണം യാ ഹംസ ലൊമ്മയോ ഇവിടെ ഹംസ ഏതിൻ്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് വാവിൻ്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് അല്ലേ അടുത്തത് ഇവിടെയും ഹംസ വന്നിരിക്കുന്നത് വാവിൻ്റെ രൂപത്തിലാണ് അല്ലേ അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ ഇവിടെ ഹംസ വന്നിരിക്കുന്നത് ഏതിൻ്റെ രൂപത്തിലാണ് ആ അപ്പോൾ നമ്മൾ ഹംസ അലിഫിൻ്റെ രൂപത്തിലും വാവിൻ്റെ രൂപത്തിലും യാഇൻ്റെ രൂപത്തിലെല്ലാം വരുന്നത് എല്ലാവരും കണ്ടല്ലോ ഇനി ബാക്കിയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് വായിക്കാം ഇതേതാണ് അക്ഷരം രണ്ടാമത്തേത് വായിക്കൂ മൂന്നാമത്തെ അക്ഷരം ഷഅനു എന്ന് പറയില്ല കേട്ടോ ഷഅനു നൂൻ ഹംസ ഫത്ഹ ന ത കസ്രതി ന തി അടുത്ത ഉദാഹരണം തൊയ്യീബ് ഒന്ന് വായിക്കോ കാഫ് ഹംസ ഫത്ഹ ക സീൻ ഫത്ഹ സ ക സ മാഷാല്ലാ അടുത്ത ഉദാഹരണം വായിക്കുക ലാദ് ഹംസ ഫത്ഹ ല നൂൻ കസ്രാനി
അടുത്തതാരാണ് വായിക്കുക? യാ ഹംസ ഫതഹ യ ബ ഫതഹ ബ യ ബ. ഇവിടെ ഹംസ ഏത് രൂപത്തിലാണ് വന്നിരിക്കുന്നത്? അലിഫിന്റെ രൂപത്തിലുള്ള ഹംസയാണ് നമ്മൾ കണ്ടത് കേട്ടോ. ഇനി അടുത്തത് നാല് അക്ഷരങ്ങളുടെ ഉദാഹരണങ്ങളാണ് വരുന്നത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കൂ. ഇതേതാണ് അക്ഷരം? രണ്ടാമത്തേത് വാവ്. വാവിന് മുകളിൽ എന്താണ് ഇട്ടിരിക്കുന്നത്? ഹംസ. അപ്പോ ഇത് വാവാണോ ഹംസയാണോ? ഹംസ. മീം ഹംസ ലൊമ്മാമു. മീം ഹംസ ലൊമ്മാമു. മീം കസ്ര മി മു മി. മീം കസ്ര മി മു മി. നൂൺ ലൊമ്മാനു മു മീനു. നൂൺ ലൊമ്മാനു മു മീനു. അടുത്തത് യാ ഹംസ ലൊമ്മയു താ കസ്ര തി യു തി. അടുത്തതൊന്ന് വായിക്കൂ. യാ ഹംസ ലമ്മയു മീം കസ്രാമി യു മീ നൂൺ ലമ്മാനു യു മീനു. അടുത്ത ഉദാഹരണം യാ ഹംസ ലമ്മയു. യാ ഹംസ ലമ്മയു ഖാദാൽ ഫത്ഹ ഖദ് യു ഖദ്. ഖാദാൽ ഫത്ഹ ഖദ് യു ഖദ്. അടുത്ത ഒരു ഉദാഹരണം അഞ്ചക്ഷരങ്ങളുടെയാണ്. നോക്കൂ, അഞ്ചക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ അക്ഷരം ഏതാണ്? രണ്ടാമത്തേത് ഹംസ. മൂന്നാമത്തേത് താ. നാല് ഖാഫ്. അഞ്ച് മീം. ഇതിൽ ആദ്യത്തെ രണ്ടക്ഷരങ്ങൾ വായിച്ചേ. മൂന്നാമത്തെ അക്ഷരവും കൂടെ ചേർത്ത് വായിക്കൂ. ഇനി നാലും അഞ്ചും അക്ഷരം മാത്രം വായിക്കൂ. ഇനി മൂന്നും നാലും അഞ്ചും അക്ഷരം വായിച്ചേ. തിക്കും. ഇനി അഞ്ചക്ഷരങ്ങളോ ചേർത്ത് വായിക്കുമ്പോൾ മാഷാല്ല. ഇനി അടുത്ത ഉദാഹരണം നോക്കൂ. ജീം ഹംസ കസ്രാജ്. താ ഫത്ഹ ത ജി ത. ഇവിടെ ഹംസ വന്നിരിക്കുന്നത് യാടെ രൂപത്തിലാണ് അല്ലേ. അടുത്ത ഉദാഹരണം ഒരാൾ വായിക്കൂ. എവിടെയാണ് തെറ്റിയിരിക്കുന്നത്? ആ ബിസ എന്ന് വായിക്കണം അല്ലേ. അടുത്ത ഉദാഹരണം ഒരാൾ വായിച്ചേ. ഷീൻ ഹംസ കസ്ര അടുത്ത ഉദാഹരണം ഒരാൾ വായിക്കൂ. അടുത്ത ഉദാഹരണം വായിക്കൂ. മാഷാല്ല. അങ്ങനെ സുക്കൂനുള്ള ഹംസയുടെ ഉദാഹരണങ്ങളാണ് നമ്മൾ പഠിച്ചത്. എല്ലാവരും നന്നായിട്ട് പഠിച്ചല്ലോ. ഉച്ചരിക്കേണ്ട രൂപം മനസ്സിലായല്ലോ. ഹംസക്ക് സുക്കൂൻ വരുമ്പോൾ ഒരു ഞെട്ടൽ ശബ്ദം പോലെയാണ് വരുന്നത്. പൂർണ്ണമായിട്ടുള്ള സുക്കൂനുള്ള അക്ഷരമായിട്ട് വരുന്നില്ല അല്ലേ. ഉദാഹരണത്തിന് അവസാനത്തെ വാക്ക് നമുക്കെടുക്കാം. ബി ഇറ എന്നല്ല വായിക്കുക, ബി റ. എല്ലാവർക്കും ഉച്ചാരണം മനസ്സിലായില്ലേ. ഈ ഉദാഹരണങ്ങളൊക്കെ എല്ലാവരും നന്നായി വായിച്ച് പരിശീലിക്കണം കേട്ടോ. അടുത്ത വിഷയം സൂറത്തുൽ ഫലഖിലെ നാലായത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അവസാനത്തെ ആയത്താണ് അഞ്ചാമത്തേത്. രണ്ട് ഹായാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാ അവിടെ ദാലാണ്. ഇനി നമുക്കൊന്ന് ആദ്യം മുതൽ ഓതാം.
بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. حفظ الحديث. رسول الله صلى الله عليه وسلم പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾക്ക് ഹദീസ് എന്ന് പറയുന്നു. ഹദീസ് മനഃപ്പാഠമാക്കുന്നതിന് ഹദീസ് എന്ന് പറയുന്നു. ഒന്നാമത്തെ ഹദീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ? ഒന്ന് പറഞ്ഞ് ഹദീസ്. ഹദീസ് ഒന്ന്, ഈമാനിയ അദ്ദീനു യുസ്റുൻ, അർത്ഥം ദീൻ എളുപ്പമാണ്. ഹദീസ് ഒന്ന്, ഈമാനിയ. ഹദീസ് പറയൂ. അദ്ദീനു യുസ്റുൻ, അർത്ഥം എന്താ? ദീൻ എളുപ്പമാണ്. മാഷാല്ലാ, എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഹദീസ് പറയുമ്പോൾ ഹദീസിൻ്റെ നമ്പറും അതുപോലെ വിഷയവും ഹദീസും അർത്ഥവും ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായിട്ട് പറയണം കേട്ടോ. അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങൾക്ക് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹുവിൻ്റെ ഒരു പേര് നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു? അർറഹ്മാൻ. അതുവരെ നമുക്കൊന്ന് പറഞ്ഞാലോ. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർറഹ്മാനു. ഇനി രണ്ടാമത്തേത് അർറഹീമു. 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 ഇനി ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ഹുവർറഹ്മാനു റഹീമു. ഹുവർ റഹ്മാനു റഹീമു. ഹുവർ റഹ്മാനു റഹീമു. ഇനി ആദ്യം മുതൽ പറയാം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനു റഹീമു. എല്ലാവരും നന്നായിട്ട് പറഞ്ഞു പഠിക്കണം കേട്ടോ. അല്ലാഹുവിന് എത്ര പേരുകളുണ്ട്? 99 പേരുകൾ നമുക്ക് പഠിക്കണം. ഇപ്പം നമ്മൾ എത്രണ്ണം പഠിച്ചു? രണ്ടെണ്ണമാണ് ആയിരിക്കുന്നത്. ഇൻഷാല്ലാ നമുക്കിനി പൂർണ്ണമായും പഠിക്കാം കേട്ടോ. അടുത്തത് മസായിൽ. മസായിൽ. അമലുകളുടെ. അമലുകളുടെ. രീതികൾ. രീതികൾ. അവയിലെ. അവയിലെ. ശരിയായതും. ശരിയായതും. തെറ്റായതുമായ. തെറ്റായതുമായ. രൂപങ്ങൾ. രൂപങ്ങൾ. എന്നിവ. എന്നിവ. വിവരിക്കുന്നതിന്. വിവരിക്കുന്നതിന്. മസായിൽ എന്ന് പറയുന്നു. മസായിൽ എന്ന് പറയുന്നു. ഇതിൽ കുളിയുടെ ഫർളുകളാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുളിക്ക് എത്ര ഫർളുകളുണ്ട്? മൂന്ന്. അതിൽ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. ഒന്നാമത്തത് എന്താണ്? ഒരു പ്രാവശ്യം വായിൽ വെള്ളം നിറച്ച് കൊപ്പിക്കുക. രണ്ട്. ഒരു പ്രാവശ്യം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. ഇനി മൂന്നാമത്തത് നോക്കാം. മൂന്ന്. ശരീരം മുഴുവനും. ശരീരം മുഴുവനും. ഒരു രോമത്തിൻ്റെ അളവ് സ്ഥലം പോലും. ഒരു രോമത്തിൻ്റെ അളവ് സ്ഥലം പോലും. ഒഴിവാകാതെ. ഒഴിവാകാതെ. വെള്ളമൊലിപ്പിക്കുക. വെള്ളമൊലിപ്പിക്കുക. മൂന്നാമത്തതൊന്ന് പറയൂ. ശരീരം മുഴുവനും. ഒരു രോമത്തിൻ്റെ അളവ് സ്ഥലം പോലും. ഒഴിവാകാതെ. മാഷാല്ലാ, അങ്ങനെ മൂന്ന് ഫർളുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും നന്നായി ഓർമ്മ വെക്കണം കേട്ടോ. സീറത്ത് നമ്മുടെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിന് സീറത്ത് എന്ന് പറയുന്നു. സീറത്തിൽ
പാഠം ഒന്നിലെ മൂന്ന് ചോദ്യോത്തരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നാലാമത്തേതാണ് പഠിക്കാൻ പോകുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതെപ്പോൾ? ഉത്തരം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ തിങ്കളാഴ്ചയാണ്. റബീഉൽ അവ്വൽ എന്ന് പറയുന്നത് അറബിയിലെ ഒരു മാസമാണ് കേട്ടോ. നമ്മൾ ഇംഗ്ലീഷിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ അറബിയിലെ മാസത്തിൻ്റെ പേരാണ് റബീഉൽ അവ്വൽ. ആ മാസത്തിൽ ഒരു തിങ്കളാഴ്ച ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? നമ്മുടെ നബിയുടെ പേരെന്താണ്? നബി എന്ന് പറയുന്നത് ആർക്കാണ്? അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ അവന്റെ അടിമകൾക്ക് എത്തിച്ചു കൊടുക്കുന്നവരാണ്. മാഷാല്ലാ, എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. സൽ സ്വഭാവ പാഠങ്ങൾ മനുഷ്യരുടെ ജീവിതം നന്നാകുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നല്ല ഗുണങ്ങളാണ് സൽസ്വഭാവം. പാഠം ഒന്നിലെ നാല് പോയിന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി അഞ്ചാമത്തെ കാര്യം, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. നമ്മളിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണ്? ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. നമ്മൾ ഏറ്റവും നല്ല ആളുകളാകണ്ടേ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്വഭാവം ഏറ്റവും നല്ലതായിരിക്കണം. എല്ലാവരും നമ്മളെപ്പറ്റി ഇത് നല്ല കുട്ടിയാണെന്ന് പറയണം, അപ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ല സ്വഭാവക്കാരാകുന്നത് കേട്ടോ. ഉദാഹരണത്തിന് ഔഫയെ പറ്റി, ഔഫ നല്ല കുട്ടിയാണെന്ന് എപ്പോഴാ പറയുക? നമ്മൾ നല്ല സ്വഭാവമുണ്ടെങ്കിലല്ലേ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇല്ല. അതിനാൽ എല്ലാവരും നല്ല സ്വഭാവമുള്ളവരാകണം, അപ്പോൾ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടും, അള്ളാഹുവും നമ്മളെ ഇഷ്ടപ്പെടും കേട്ടോ. അടുത്തതായി നമ്മൾ പഠിക്കുന്ന വിഷയം ഉറുദു ഭാഷ. ഉറുദു ഭാഷ എന്നാൽ എന്താണ്? ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ പൊതുഭാഷയ്ക്ക് ഉറുദു എന്ന് പറയുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ പാഠം 11 ഓകാരം, നമ്മൾ ആദ്യം മുതൽ അവസാനം വരെയും അക്ഷരങ്ങൾ ഓകാരത്തിലായി വായിച്ച് പഠിക്കുകയുണ്ടായി. നിങ്ങളെല്ലാവരും ഉസ്താന വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തതായി ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം പാഠം 12 ഔകാരം. നമ്മൾ സാധാരണ നിലയിൽ അറബി ഭാഷയിൽ ഔ, ബൗ, ഐ, ബൈ എന്നെല്ലാം പഠിച്ചതുപോലെ ലീനിൻ്റെ ഒരു രീതിയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഔ, ഒരു അലിഫുണ്ടാകും, കൂട്ടത്തിൽ വാവുണ്ടാകും, വാവിൻ്റെ മുകളിലൊരു ചെറിയ സുക്കൂൻ്റെ രൂപം, അതുപോലെ തന്നെ അലിഫിൻ്റെ മുകളിലൊരു ഫത്ഹ് അല്ലേ. ഇതുപോലെ ബാക്കിയുള്ള അക്ഷരങ്ങളിലെല്ലാം സുക്കൂനുള്ള വാവും അതിന് മുമ്പ് എന്താണ് ഒരു സബർ ഫത്ഹ് എഴുതിയിട്ടുണ്ടാകും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് വായിക്കേണ്ടത്? ഔകാരത്തിലാണ് വായിക്കേണ്ടത്. ഉദാഹരണത്തിന് ഔ, ബൗ, പൗ ഈ ഉച്ചാരണത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും വായിക്കണം. നമുക്കൊരു പ്രാവശ്യം ഒന്ന് വായിക്കാം. ഔ, ബൗ, പൗ, തൗ, ടൗ, സൗ. സൗ കഴിഞ്ഞതിന് ശേഷം ബൗ, ജൗ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? സൗ കഴിഞ്ഞതിന് ശേഷം ജൗ, ചൗ എന്നാണ് എഴുതേണ്ടത്. പക്ഷെ അവിടെ ഒരു പ്രിൻ്റ് മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് വായിക്കുക. സൗ കഴിഞ്ഞതിന് ശേഷം ജൗ, ചൗ എന്ന് വായിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഹൗ, ഹൗ, ദൗ, ദൗ, സൗ, റൗ, ഡൗ, സൗ, ഷൗ, സൗ, ഷൗ, സൗ, സൗ,
തൗ സൗ ഔ ഗൗ ഫൗ ഖൗ കൗ ഗൗ ലൗ മൗ നൗ വൗ ഹൗ യൗ മാഷാല്ലാ ഇവിടം വരെ നല്ലതുപോലെ പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കുക ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത ആഴ്ചകളിൽ പഠിക്കാം ജസാകുമുല്ലാഹു ഖൈർ